ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് മൂന്നംഗ ഉദ്യോഗസ്ഥതല സമിതിക്ക് വിട്ടു. മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. റിപ്പോർട്ട് നടപ്പാക്കുന്നതിന്റെ നടപടിക്രമം പരിശോധിക്കുക. ധനകാര്യ സെക്രട്ടറി അധ്യക്ഷനായ മൂന്നംഗ സമിതി റിപ്പോർട്ട് എത്രയും വേഗം നടപ്പാക്കണമെന്ന് മന്ത്രിസഭാ നിർദ്ദേശം. വിവരങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, അതായത് ഈ ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന്റെ ഒരു സാധാരണ നടപടിക്രമം മാത്രമാണോ ധനകാര്യ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതിക്ക് വിടാനുള്ള ഈ തീരുമാനം? ഈ ശമ്പള കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭാ യോഗം എടുത്ത പ്രധാനപ്പെട്ട നടപടികൾ എന്തൊക്കെയാണ്? തീർച്ചയായും മനു, ഏപ്രിൽ 1 മുതൽ പുതിയ ശമ്പളം നൽകുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ശമ്പള പരിഷ്കരണ റിപ്പോർട്ടിനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചിരിക്കുന്നത്. അതിന്റെ ആദ്യഘട്ടമായി ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ മൂന്നംഗ ഉദ്യോഗസ്ഥതല സമിതി ഈ ശമ്പള പരിഷ്കരണ റിപ്പോർട്ടിലെ ശുപാർശകൾ വിശദമായി തന്നെ പരിശോധിക്കുന്നതായിരിക്കും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ തീരുമാനം സർക്കാർ കൈക്കൊള്ളുക. അത് എത്രയും വേഗം ഈ സമിതിയോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സർക്കാർ ലക്ഷ്യമിടുന്നത് ഏപ്രിൽ 1 മുതൽ തന്നെ ഈ പുതിയ ശമ്പളം നൽകുക എന്നുള്ളതാണ്. നിലവിൽ ഏതായാലും 2019 ജൂലൈ മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെ ശമ്പള പരിഷ്കരണം നടപ്പാക്കണം എന്നതാണ് കെ മോഹൻദാസ് അധ്യക്ഷനായ കമ്മീഷൻ റിപ്പോർട്ടിലെ പ്രധാന ശുപാർശ എന്ന് പറയുന്നത്. അതാണ് ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗം പരിഗണിച്ചത്. അതേസമയം പെൻഷൻ പ്രായം 1 വർഷം വർദ്ധിപ്പിക്കണം എന്നുള്ള ശുപാർശ അത് സർക്കാർ അംഗീകരിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുകയാണ്.